വസീഫയാക്കി കൊടുക്കണം റഹ്മാനെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം സഹിച്ചതുപോലെ ലോകത്തൊരു കുടുംബവും ദീനിനു വേണ്ടി വേദന അനുഭവിച്ചിട്ടില്ല, പട്ടിണി കിടന്നിട്ടില്ല. നമ്മൾ വിചാരിക്കും വളരെ ദീന് വലിയ പ്രവർത്തകരാണ് നമ്മളെന്ന്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അനുഭവിച്ച വേദന എത്രയാണ്? ഖദീജ റളിയല്ലാഹു അൻഹ അനുഭവിച്ച വേദന എത്രയാണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹ അനുഭവിച്ച വേദന എത്രയാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കൾ ഹിജ്റവോ ഇല്ലേ? ഒന്നും രണ്ടും ഹിജ്റ പോയ മഹദികളില്ലേ? എത്രയോ ദിവസം അവര് പട്ടിണി കടന്നുപോയി. അവിടുത്തെ ഭാര്യമാര് എത്രയോ കഷ്ടപ്പെട്ടു പോയി. മാശബഅലു മുഹമ്മദിൻ ബിസലാസത്തി അയ്യാ, മൂന്ന് ദിവസം തുടർച്ചയായി അവിടുത്തെ വീട്ടിൽ പള്ള നിറച്ചു ഉറങ്ങിയിട്ടില്ല, അടുപ്പ് പുകഞ്ഞിട്ടില്ല. ആ നിലക്കെല്ലാ വേദനകളും അനുഭവിച്ച അഹ്ലു ബൈത്തിലെ മക്കൾ ഇന്നും എന്നും അവര് ദീനിന്റെ നേതൃത്വങ്ങളാണ്. അവരനുഭവിക്കുന്ന ത്യാഗത്തിന് കണക്കില്ല. ഓരോ നാട്ടിലും ചെന്നാൽ അവിടെ ദീനിന് നേതൃത്വം നൽകിയ സദാത്തുക്കളുണ്ട്, ഇപ്പോഴും നൽകുന്നവരുണ്ട്. അള്ളാഹുവേ, അവരുടെ എല്ലാവരുടെയും തണലുകൾ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. പ്രിയമുള്ളവരെ, ചെറിയൊരു സംഭവം ഞാൻ പറയുന്നു. ഇബ്നു സിയാദിന്റെ ഭരണകാലമാണ്. അഹ്ലു ബൈത്തിലെ എത്രയോ മക്കൾ കൊല ചെയ്യപ്പെട്ടു, ചോര മക്കൾ പോലും വലിച്ചെറിയപ്പെട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം 60-ലേറെ ചോര പൈതലുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് കാണാം. അല്ല, നൂറുകണക്കിന് ആളുകൾ വധിക്കപ്പെട്ട സംഭവം ഉണ്ട്. ഇപ്പോൾ കർബലയിലേക്ക് ഞാൻ വിശദീകരണം കൊണ്ടുപോകുന്നില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ചേളാരിയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൽ കർബലയും അതുപോലെ അഹ്ലു ബൈത്തിലെ നേതാക്കളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഷഫാഅത്ത് നമുക്ക് നൽകുമാറാകട്ടെ. അതിന്റെ സീഡ് നിങ്ങൾക്ക് വിപണിയിൽ ലഭ്യമാണ്. മഹാനരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മക്കൾ കർബലയിൽ നിന്നതാ ജയിലിൽ അടക്കപ്പെട്ടു. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കൾ ജയിലിലാണ്. അവർക്ക് മതിയായ ഭക്ഷണമില്ല, അവർക്ക് വേണ്ടതുപോലെ ഒന്നും ലഭിക്കുന്നില്ല. അവര് തീരുമാനിച്ചു, പാറാവ് കാരനോടൊന്ന് പറഞ്ഞാലോ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണെന്ന്. അവസാനം പാറാവുകാരനോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? അതെ, അറിയുമല്ലോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയുമോ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ? അതെ, അറിയുമല്ലോ. അവിടുത്തെ പേരമക്കളാണ് ഞങ്ങൾ. ഞങ്ങളെയാണ് നിങ്ങൾ ജയിലിൽ അടച്ചിട്ട് പട്ടിണിക്ക് കിടത്തിയിരിക്കുന്നത്. ഞങ്ങളെയാണ് നിങ്ങൾ പ്രയാസപ്പെടുത്തുന്നത്. അദ്ദേഹത്തിനൊരു അനുകമ്പ തോന്നി. രാത്രിയിൽ വന്നിട്ട് ജയിലിന്റെ അഴി തുറന്നിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇറങ്ങിപ്പോയി രക്ഷപ്പെട്ടോ? ഈ രണ്ട് മക്കളും ഇറങ്ങിയങ്ങ് നടന്നു. രാവിലെ വരെ എങ്ങോട്ടെന്നില്ലാത്ത നടത്തമാണ്. നേരം വെളുത്തപ്പോൾ ഒരു വീടിന്റെ മുറ്റത്തൊരു വയോധിക നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ക്ഷീണിച്ചു വരുന്ന രണ്ട് കുട്ടികളാണെന്ന് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു തരുമോ? അതെ. ആ തള്ള വിളിച്ച് വീട്ടിൽ കിടത്തി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മരുമകൻ വന്നു. വന്നിട്ട് പറയുകയാണ്, അല്ല, അതാ ജയിലിൽ ചാടിപ്പോയിട്ടുണ്ട് രണ്ട് കുട്ടികൾ. ആ കുട്ടികളെ കൊടുത്താൽ, പിടിച്ചുകൊടുത്താൽ ഇനാം തരാമെന്ന് ഇബ്നു സിയാദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് പിടിച്ചുകൊടുത്താലോ? ഈ ഉമ്മ പറഞ്ഞു, ഇവിടെ രണ്ട് മക്കളെത്തിയിട്ടുണ്ട്, അവരാണെങ്കിൽ നീ തൊടേണ്ടതില്ല, അവരങ്ങ് പൊയ്ക്കോട്ടെ. ഈ മക്കള് വീണ്ടും നടന്നു. ആരാണ് അഹ്ലു ബൈത്തിലെ രണ്ട് മക്കളാണ്? നടന്ന് നടന്ന് അവസാനം ഒരു എതിരാളിയുടെ കയ്യിൽ പോയിപ്പെട്ടു.
അയാൾ പിടിച്ചു വെച്ചു മനസ്സിലാക്കിയത് ജയിലിൽ നിന്ന് വരുന്ന മക്കളാണ്, ഇവരെ പിടിച്ചുകൊടുത്തിട്ട് ഇനാം വാങ്ങാൻ നല്ല അവസരമാണ്. അവസാനം എന്തു ചെയ്തു? അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ഈ മക്കളെ അങ്ങ് കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു. അതാ അടിമ അടുത്തേക്ക് ഊരിപ്പിടിച്ച വാളും കൊണ്ടു ചെന്നു. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളാണ്. നീ ഒരു യുവത്വത്തിന്റെ തുടക്കത്തിലുള്ള ആളാണ്, ഞങ്ങളെ കൊന്നിട്ട് നിനക്കെന്ത് കിട്ടാനാണ് എന്ന് ചോദിച്ച ആ മക്കളെന്ന് പറഞ്ഞപ്പോൾ ഈ അടിമ എന്തു ചെയ്തു? വാളങ്ങ് എടുത്തു കളഞ്ഞിട്ട് യൂഫ്രട്ടീസ് നദിയിലേക്കങ്ങ് ചാടിക്കളഞ്ഞു. പിന്നീട് ഈ മുതലാളിക്ക് ദേഷ്യം മൂത്തു. അയാൾ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ ആ മക്കളെ എന്ന് കൊല്ലാൻ. ആ മകൻ ഓടിച്ചെന്ന് ഊരിപ്പിടിച്ച വാളെടുത്തു എന്ന് കൊല്ലാൻ ചെല്ലുമ്പോൾ മക്കൾ വിഷയം പറഞ്ഞു. അയാൾക്കും ദയ തോന്നിയിട്ട് അയാൾ വാള് കളഞ്ഞിട്ട് നേരെ യൂഫ്രട്ടീസ് നദിയിലേക്കിറങ്ങി. അവസാനം മുതലാളി തന്നെ നേരിട്ട് വന്നു. ഈ മക്കള് പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മക്കളാണ്, ഞങ്ങളെ കൊല്ലണോ? അതൊന്നും എനിക്ക് അറിയേണ്ടതില്ല, ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങളെ ഒന്ന് വിട്ടുതരാമോ? അതൊന്നും ഇവിടെ വിഷയമല്ല, നിങ്ങളെ ഇതാ കൊല്ലാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോ ഈ മക്കൾ ആരാണ്? മക്കൾ ഖുറൈശികളല്ലേ? കാലത്തെ തോൽപ്പിക്കുന്ന ധൈര്യമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്? കാലത്തിന്റെ ധൈര്യം എന്താണ്? പ്രധാനമന്ത്രി മരിച്ചാലും രാവിലെയാകും വൈകുന്നേരമാകും, അതാരെയും നോക്കാറില്ല. അതാണ് അതിന്റെ ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധൈര്യം ലോകത്തുള്ള എല്ലാവരുടെയും ധൈര്യത്തെക്കാൾ വിശാലമാണ്. ആ ധൈര്യമുള്ള ഹബീബിന്റെ മക്കളല്ലേ അവര് ധൈര്യത്തോടെ അങ്ങ് നിന്നു. അവസാനം അവരൊരാവശ്യമുന്നയിച്ചു, ഞങ്ങളൊരു രണ്ട് റക്അത്ത് നിസ്കരിച്ചോട്ടെ. ഈമാനുള്ള ചെറുപ്പക്കാരെ, ഫാഹിറുൽ ഹൈദൽ തങ്ങളുടെ ഉറൂസിന് വന്നുപോയി. നല്ല തണുപ്പുള്ള രാത്രിയാണ്, കിടന്നുറങ്ങിയിട്ട് സുബ്ഹി ഖളായി കൂടാ, ഒരൊറ്റ വഖത്ത് നിസ്കാരം പോലും നഷ്ടമായി കൂടാ, അല്ലാഹു വിലക്കിയതൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. തങ്ങന്മാരെ ബഹുമാനിക്കുന്നതിന്റെ ഒന്നാമത്തെ പാദം അവരുയർത്തുന്ന ദീനനുസരിച്ച് ജീവിക്കലാണ്, അവര് പഠിപ്പിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകലാണ്. അല്ലാതെ മക്ബറ മാത്രമുണ്ട്, നിസ്കാരം ഇല്ല എന്ന നിലക്ക് ഉണ്ടായിക്കൂടാ. മഹാന്മാരായ ഔലിയാക്കളെ ആദരിക്കണം. നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട നിസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വന്നുകൂടാ. അതൊരു വിട്ടുവീഴ്ചയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. വരട്ടെ, ആ മഹാന്മാരായ രണ്ട് മക്കളും സുജൂദിൽ കിടക്കുമ്പോൾ അവർക്ക് മതിയാകുന്നില്ല, ഭീരുക്കളാണെന്ന് വരാൻ പാടില്ലല്ലോ. അവര് നിസ്കരിച്ചിട്ട് നേരെ വന്നിട്ട് അല്ലാഹുവേ ഇവന്റെയും ഞങ്ങളുടെയും ഇടയിൽ നീ വിധിക്കണേ റഹ്മാനേ എന്ന് പറഞ്ഞിട്ട് ഈ മക്കള് ധൈര്യത്തോടെ അങ്ങ് വന്നപ്പോൾ ഒരാളെ പിടിച്ചു വാളുകൊണ്ടങ്ങറുക്കുമ്പോ രക്തമിങ്ങനെ ചീറുന്നുണ്ട്. സഹോദരൻ ചിതറിയില്ല, ആ രക്തം കയ്യിലേക്ക് വാങ്ങി സഹോദരന്റെ ശരീരത്ത് പുരട്ടിയിട്ട് അല്ലാഹുവേ ഇത് നിന്റെ മുമ്പിലേക്കുള്ള സാക്ഷിപത്രമാണ് എന്ന് പറഞ്ഞ് രണ്ടാളും അവിടെ വെച്ച് കൊല ചെയ്യപ്പെടുന്നു.
രണ്ടു പേരുടെയും ഉടല് വലിച്ചിട്ട് അതാ യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞു. തല കൊണ്ടുപോയി ഇബ്നു സിയാദിന്റെ കൊട്ടാരത്തിൽ കാഴ്ചവെച്ചു. ഹബീബായ നബി തങ്ങളുടെ കുടുംബത്തിലെ മക്കൾ സഹിച്ച വേദനയല്ലേ? അത് അള്ളാഹുവിന്റെ ദീനു വേണ്ടിയല്ലേ? അവസാനം ഈ ചങ്ങാതി കണ്ടില്ലേ? ഇബ്നു സിയാദിന്റെ കയ്യിൽ നിന്ന് ഇനാം വാങ്ങിയിറങ്ങിയെങ്കിലും അള്ളാഹു അവനെ ഹലാക്കാക്കി കളഞ്ഞു. താരീഖു കർബലയിൽ ഇതാ വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ അഹ്ലു ബൈത്തിലെ മക്കൾ വേദന അനുഭവിച്ചു തന്ന ഇസ്ലാം, അള്ളാഹുവിന്റെ പവിത്രമായ ദീനിന്റെ വക്താക്കളായ നമ്മൾ തഖ്വയോടെ ജീവിക്കണം. ഹബീബായ നബിതങ്ങളെ നന്നായി മഹബ്ബത്ത് വെക്കണം. അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കണ്ടു മരിക്കണം. അള്ളാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. റഹ്മാനേ ചെറുപ്പക്കാരെ, വൃത്തികെട്ട സിനിമ കണ്ട് നേരങ്ങളെയല്ലേ മോനെ? മൊബൈലിൽ എത്ര മോശമായ ക്ലിപ്പുണ്ട് മോനെ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോ മരിച്ചാൽ നമ്മുടെ അവസാനം നന്നാകുമോ മോനെ? അതാ കണ്ടില്ലേ ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ ഏരൂർ ശംസുദ്ദീൻ മദനി ഉസ്താദ്, അദ്ദേഹത്തിന്റെ മകൻ ചെറുപ്പക്കാരനായ ഈസ ഉംറക്ക് പോയ വാപ്പാന ഫോണിൽ വിളിച്ച് ക്ഷേമാന്വേഷണം നടത്തി. രാത്രി അതാ കിടപ്പറയിലേക്ക് കിടന്നു. രാവിലെ ജനാസയാണ്, രണ്ട് ചെറിയ മക്കൾ അവിടെ എത്തിയുമായി നിൽക്കുന്നില്ലേ? കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ ചേലേമ്പ്രയിൽ വന്നപ്പോൾ അതാ രണ്ടുപേര് വന്ന് വളരെ ദയനീയമായി പറയുന്നു, ഞങ്ങളുടെ ഒരു സുഹൃത്തായ ഇർഫാനി സഹോദരൻ മരണപ്പെട്ടു പോയി, നിക്കാഹ് കഴിഞ്ഞു, ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല, പുതിയ ആപ്പള മരണപ്പെട്ടുപോയി. ഇതുപോലെ എത്രയെത്രയോ ആളുകളാണ് മോനെ അതാ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നത്. നീ സിനിമാ പാട്ട് ചെവിയിൽ തിരികെ ഉറങ്ങി ആ ഉറക്കത്തിലങ്ങ് മരിച്ചുപോയാൽ അവസാനം നന്നാകുമോ മോനെ? തോന്നിവാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ നിന്റെ കാറ്റങ്ങ് പോയാൽ ആഖിബത്ത് നന്നാകുമോ മോനെ? അതുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്യണം. ഇത് നല്ലൊരു മാസമാണ്, സ്വലാത്ത് ചൊല്ലാനുള്ള മാസമാണ്. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് അറിയിപ്പ് കിട്ടിയ കൽപ്പന ലഭിച്ച മാസമാണ്. അതുകൊണ്ട് നന്നായി സ്വലാത്ത് ചൊല്ലണം, അതുപോലെ ഖുർആൻ ഓതണം. ഷഅബാന്റെ നിലാവ് കണ്ടാൽ പിന്നെ മുസ്ഹഫിലേക്ക് വീഴൽ മുൻഗാമികളുടെ പതിവായിരുന്നു. ആ നിലക്ക് ഖുർആൻ ഓതിയപ്പോയ മഹാന്മാരുണ്ട്. നമ്മൾ അവരുടെ വഴിയിലേക്ക് വരണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. എപ്പോൾ മരണം വന്നാലും നല്ല നിലക്ക് മരിക്കാൻ പറ്റുന്ന നിലക്ക് ജീവിക്കണം. ആരോടും നിങ്ങൾ തോന്നിവാസമായി പെരുമാറരുത്. അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരാൻ പാടില്ല. അന്യ പെണ്ണിനെ മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല. അന്യ പെണ്ണായ ചെറുപ്പക്കാരിക്ക് സലാം പറയാനോ മടക്കാനോ നിയമമില്ല, നിഷിദ്ധമാണ്. അതുപോലെ തന്നെ സിനിമകളുടെ മുമ്പിൽ ഇരിക്കൽ തെറ്റാണ്, അത് നിന്റെ കൽബ് തെറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പണിയാണ്. ഇന്നെല്ലായിടത്തും വൃത്തികേട് വ്യാപിച്ചൊരു കാലമാണ്. അതാ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ കാണുന്നു, ഒരു കൂട്ടം പെണ്ണുങ്ങളുടെ മാറുകൾ വലിച്ചു കെട്ടിയിരിക്കുന്നു. ഇവരാരാണ്? ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നല്ലേ? ഭർത്താക്കന്മാർക്ക് അവർ നൽകാത്ത മക്കളെ നൽകിയ സ്ത്രീകളാണ്. അഥവാ ഭർത്താക്കന്മാർ ഉണ്ടായിരിക്കെ മന്യ പുരുഷന്മാരോടൊപ്പം അന്തിമയങ്ങിയ പെണ്ണുങ്ങളാണ്. മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയാണ്, അതാ ഒരാളുടെ രണ്ട് കൈയിൽ ഓരോ പാത്രമുണ്ട്. ഒന്നിൽ നാറ്റമുള്ള പാചകം ചെയ്യാത്ത മാംസമാണ്,
മറ്റൊന്നിലോ പാചകം ചെയ്ത നല്ല മാംസമാണ്, പക്ഷേ പാചകം ചെയ്യാത്ത നാറ്റമുള്ള മാംസം അയാൾ കഴിക്കുന്നു. ഇതെന്താണ് ജിബിരീലേ? ഹലാലായ നിലക്ക് അനുവദിക്കപ്പെട്ട ഭർത്താവുണ്ടായിരിക്കെ മറ്റൊരുത്തന്റെ കൂടെ പോയി ജീവിക്കുന്ന പെണ്ണാണ്. ഹലാലായ നിലക്ക് ഭാര്യയുണ്ടായിരിക്കെ തോന്നിവാസത്തിനു വേണ്ടി വേറൊരു പെണ്ണിന്റെ അടുക്കൽ പോകുന്നവനാണ്. ആ നിലക്ക് ഹലാലായ നിലക്ക് ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരിക്കെ ഗൾഫിലായതുകൊണ്ടോ നാട്ടിലെത്താൻ വൈകിയതുകൊണ്ടോ ഏതെങ്കിലും ഒരുത്തന്റെയോ ഒരുത്തിയുടെയോ കൂടെ ചൂടുപറ്റാനിറങ്ങിയവർ വളരെ മോശക്കാരാണ്. അതൊന്നും ഉണ്ടാകാതെ തഖ്വയോടെ ജീവിച്ച് സ്വലാഹിയത്തോടെ മുന്നേറി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. തഖ്വയുള്ളവരായി ഞങ്ങളെ ജീവിപ്പിക്കണേ റഹ്മാനേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും എല്ലാത്തിലും ഉപരി നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. ഒരുപാട് ആളുകൾ ഓൺലൈനിലൂടെ കേൾക്കുന്നുണ്ട്, അവരെയും ഈ മജ്ലിസിൽ പങ്കെടുത്ത പ്രതിഫലം നൽകണേ അല്ലാ. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഈ സദസ്സിനും സ്ഥാപനത്തിനും വലിയ ബർക്കത്തുള്ള സ്ഥാപനമാണ്.